നമസ്കാരം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിക്കാതെ പോയെന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. വലതു മാധ്യമങ്ങൾ എൽ ഡി എഫ് സർക്കാരിനെ ഇതിൽ കരിവാരി തേക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി ഗണേഷ് കുമാർ മുഴുവൻ സമയവും രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണെന്ന് നമ്മളെല്ലാം കാണുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ സിനിമയിൽ ഇല്ലെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണോ എന്ന ചോദ്യത്തിന് ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് മന്ത്രി തമാശ രൂപേണ പറഞ്ഞ മറുപടിയെ വലതു മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെ എസ് ആർ ടി സിയെ പറ്റി ചോദിച്ചാൽ എന്തെങ്കിലും പറയാമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വിവരാവകാശ കമ്മീഷൻ വിലക്കാത്ത വിവരങ്ങൾ മുഖ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് പുറത്തുവിട്ടതെന്നും അതോടെ സർക്കാർ കടുത്ത പ്രതിരോധത്തിലായി എന്നൊക്കെയാണ് വലതു ചായ്വുള്ള മാധ്യമങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അതീവ ഗുരുതര വിഷയത്തിൽ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സർക്കാരിനെതിരെ അനാവശ്യമായി തൊടുത്തുവിടുന്ന ഈ പുതിയ വിവാദങ്ങൾ. എന്തായാലും ഈ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ പ്രതിപക്ഷ ആക്രമണത്തിന് മൂർച്ച കൂട്ടിയെന്ന് തന്നെ പറയാം. പോക്സോ കേസ് ചുമത്താനുള്ള വെളിപ്പെടുത്തലുകൾ ഉൾപ്പെട്ട റിപ്പോർട്ടിൽ സർക്കാരിന്റെ സമീപനത്തിൽ സി പി എമ്മിലും എൽ ഡി എഫിലും അതൃപ്തി പുകയുന്നു എന്നുള്ള വ്യാജ വാർത്തകളും ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. പൊതുവികാരം എതിരാണെന്ന് തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഒന്നും വെട്ടിയില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വാർത്താസമ്മേളനം വിളിച്ച് പറയേണ്ടി വന്നതെന്ന് പോലും ചിലർ പടച്ചുവിടുന്നുണ്ട്. സർക്കാർ കൃത്യമായ വിശദീകരണം നൽകിയിട്ടും വ്യാജമായി പടച്ചുവിടുന്ന കാര്യങ്ങൾ സർക്കാരിനെയും സി പി എമ്മിന്റെയും ചാരെ അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയാണ് ഇവിടെ നിഴലിച്ചു നിൽക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. തെറ്റ് ആര് ചെയ്താലും സർക്കാർ അവരെ സംരക്ഷിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു മന്ത്രിയുടെ ഈ പ്രതികരണം. രഞ്ജിത്ത് പ്രഗത്ഭനായ കലാകാരനാണെന്നും നടി പരാതിയുമായി മുന്നോട്ട് വന്നാൽ നിയമാനുസൃതമായി നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരിക്കും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ ഒരുവിധത്തിലുമുള്ള കൈകടത്തൽ നടത്തിയിട്ടില്ല. സിനിമാ മേഖലയുടെ നവീകരണമാണ് സർക്കാർ ഉന്നം വെച്ചിരിക്കുന്നത്. സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അത് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി നിയോഗിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം കൂടിയാണ്. റിപ്പോർട്ടിൽ സർക്കാരിന്റെ ഒരു കൈകടത്തലും ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിച്ച് എം വി ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട്. സർക്കാരിന് റിപ്പോർട്ടിൽ ഒന്നും മറച്ചു പിടിക്കേണ്ട ആവശ്യവുമില്ല. സിനിമാ രംഗത്ത് ഉയർന്നു വന്ന പരാതികളിൽ നേരത്തെയും കേസെടുത്തിട്ടുണ്ട്. പ്രമുഖ നടൻ ദിലീപ് അതിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും നമുക്കറിയാമല്ലോ. പിന്നെ മറ്റൊരു കാര്യം കൂടി ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കുന്നുണ്ട്. കേസിൽ സർക്കാരിന് പരിമിതികളുണ്ടെന്നും കോടതി നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. റിപ്പോർട്ടിലെ ഭാഗങ്ങൾ ആരെങ്കിലും ബോധപൂർവം ഒഴിവാക്കിയതല്ലെന്നും അത് നിയമപരമായി അറിയിക്കേണ്ടതാണെങ്കിൽ നൽകാവുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.